Hi friends, welcome back to our channel Tips for You A to Z. ഇന്ന് പറയാൻ പോകുന്ന ടിപ്പ് ഫുൾ ബോഡി നിറം വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നാച്ചുറൽ സ്കിൻ വൈറ്റനിങ് ബാത്ത് പൗഡർ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഒരുപാട് ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അവർ ചോദിക്കാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ് കാണിച്ചു തരാം ഇതാണ് എൻ്റെ കോലായിരുന്നത് അതായത് ആദ്യം ഒട്ടും കളർ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നിറം വെച്ചത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ചോദിക്കുന്ന കാര്യമാണ് ഗീതശേഷി എങ്ങനെയാണ് കളർ വെച്ചതെന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്ത് നോക്കി അത് സക്സസ് ആയതിന് ശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ചെയ്തു വരുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ സ്കിൻ വൈറ്റനിങ് ബാത്ത് പൗഡർ ആണ് ഇത് എല്ലാവരും ചെയ്ത് നോക്കണം സൂപ്പർ റിസൾട്ട് ആണ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഒത്തിരി ആളുകൾ പറയുന്നുണ്ട് ചേച്ചി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല വീഡിയോ ഇടുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെ പറയുന്നവരുടെ അടുത്തായിട്ട് ഒരു കാര്യം പറയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാം നമ്മൾ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി വളരാനായിട്ടുള്ള ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ അതായത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക് സൺ ടാൻ പിഗ്മെന്റേഷൻ ഒക്കെ പോകാനായിട്ട് നിറം കൂടാനായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിലും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ടൊക്കെയാണ് മാറണത് അപ്പോൾ അത് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കേൾക്കാനായിട്ട് എങ്ങനെയാണ് വാങ്ങേണ്ടത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും സ്കിൻ വൈറ്റനിങ് ബാത്ത് പൗഡർ നമുക്ക് കുട്ടികൾക്ക് അതായത് 10 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് ഒരു 2 വീക്സ് വരെ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ചെറിയ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാം ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് ബീറ്റാ കരോട്ടീനൊക്കെ ഉണ്ട് ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ബ്ലാക്ക് സ്പോട്സ് ഇല്ലാതാക്കാനായിട്ട് സ്കിന്ന് നന്നായി കളർ വെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നന്നായി കഴുകിയ ക്യാരറ്റ് ചെറിയ പീസുകളാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക നന്നായി അരച്ചെടുത്ത ക്യാരറ്റ് ഒരു അരിപ്പയിൽ വെച്ച് ഒരു ബൗളിലേക്ക് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം ക്യാരറ്റ് ജ്യൂസ് നമ്മൾ ഡെയിലി കുടിക്കുന്നതും നിറം കൂടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ അരിച്ചെടുത്ത ക്യാരറ്റ് ജ്യൂസ് ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് തീ സിമ്മിലിട്ടതിന് ശേഷം നന്നായിട്ട് തിളക്കും വരെ തീ സിമ്മിലിട്ട് ഇളക്കി കൊടുക്കണം തീ സിമ്മിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ജ്യൂസ് വറ്റി പോകത്തേയുള്ളൂ ഇത് തീ സിമ്മിലിട്ട് നന്നായി തിളപ്പിച്ച് കൊടുക്കുക നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ക്യാരറ്റ് ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് തീ സിമ്മിലിട്ടതിന് ശേഷം നന്നായി തിളപ്പിച്ച് അതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് വേണ്ടത് നൈസായിട്ടുള്ള പുട്ടുപൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുന്നത് തരിയുള്ള പുട്ടുപൊടി ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ വൈറ്റനിങ് ബാത്ത് പൗഡർ റെഡി ആയതിനു ശേഷം അരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ നൈസ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അരിക്കാതെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതുപോലെ പതുക്കേനെ പതുക്കേനെയായിട്ട് 1 കപ്പോളം റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം റൈസ് പൗഡർ പതുക്കേനെ വേണം ചേർക്കാനായിട്ട് അതായത് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട കൂടും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ വിതറി കൊടുത്ത് ഇളക്കി കഴിക്കണം അപ്പോഴാണ് ഉപയോഗിച്ച് നല്ല ഫൈൻ പൗഡർ ആക്കി നമുക്കിത് നന്നായി ഇളക്കിയെടുക്കണം ഈ അരിപ്പൊടി നമ്മുടെ സ്കിന്നിലുള്ള ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഡെഡ് സ്കിൻ പോകാനായിട്ട് നിറം കൂടാനായിട്ട് ബ്ലാക്ക് മാർക്ക് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമുക്കിതിലേക്ക് അല്പം കസ്തൂരിമഞ്ഞളിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ കസ്തൂരിമഞ്ഞൾ പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഓപ്ഷനിലായിട്ട് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമുക്ക് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പൗഡർ എടുക്കാം ഞാനിപ്പോൾ അരിക്കാതെയാണ് ഉപയോഗിക്കാറുള്ളത് കാരണം നൈസ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം എന്നിട്ട് അല്പം റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഉപയോഗിച്ച് പേസ്റ്റ് പോലെയാക്കി എടുക്കാം
കുളിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഫുൾ ബോഡി ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്പം കഴുത്തിലോ കൈമുട്ടിലോ ഒക്കെ ബ്ലാക്ക് മാർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ റിസൾട്ട് നമുക്ക് 2-3 ഡേയ്സിനുള്ളിൽ തന്നെ അറിയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് 2 വീക്സിലേക്കുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എയർ ടൈറ്റിലുള്ള ഒരു ബോട്ടിലാക്കി നമുക്ക് 2 ആഴ്ച വരെ കേടുകൂടാതിരിക്കും. ഇനി ക്യാരറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ് ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ടും ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ബാത്ത് പൗഡർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. 100% റിസൾട്ട് ഉറപ്പാണ്. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്പർ ടിപ്പായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ചിന്തിക്കുന്നത്